കർഷകരുടെ സമരം ആറാം ദിവസവും തുടരുമ്പോൾ ഇന്നത്തെ ചർച്ച നിർണായകമാണ്. വൈകിട്ട് കേന്ദ്രമന്ത്രിതല സമിതിയുമായി ചണ്ഡീഗഡിലാണ് ചർച്ച. താങ്ങുവിലയ്ക്ക് നിയമസാധുത നൽകുന്നതിൽ ഓർഡിനൻസ് ഇറക്കണം എന്നാണ് കർഷകർ ഏറ്റവും ഒടുവിൽ ആവശ്യപ്പെട്ടത്. ചർച്ചയിൽ അനുകൂല നടപടി ഇല്ലെങ്കിൽ പ്രതിഷേധം കടുപ്പിക്കാനിരിക്കെ ശംഭോതിർത്തിയിൽ കൂടുതൽ ട്രാക്ടറുകളെത്തി. ശംഭോതിർത്തിയിൽ നിന്ന് വൈശാഖ് ആര്യൻ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. പഞ്ചാബ് അതിർത്തിയിലെ കർഷകരുടെ സമരം ഇന്ന് ആറാം ദിവസമാണ്. പതിവ് പോലെ ഹരിയാന പോലീസും കർഷകരും നേർക്കുനേർ തുടരുകയാണ്. കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലും കാര്യമായിട്ടുള്ള സംഘർഷത്തിലേക്ക് കർഷകർ പോയിരുന്നില്ല. കാരണം ഇന്ന് വൈകിട്ട് ചണ്ഡീഗഡിൽ നടക്കാനിരിക്കുന്ന നാലാം ഘട്ട കർഷക നേതാക്കളും കേന്ദ്രമന്ത്രിതല സമിതിയുമായിട്ടുള്ള യോഗത്തിൽ അനുകൂല തീരുമാനമുണ്ടാകുന്നതുവരെ അതിർത്തിയിൽ തന്നെ തുടരും എന്നാണ് കർഷകർ നേരത്തെ കേന്ദ്ര സർക്കാരിന് നൽകിയിട്ടുള്ള ഉറപ്പ്. അത് ഇപ്പോഴും പാലിച്ചു തുടരുക തന്നെയാണ്. ഏതായാലും ഇന്നത്തെ മീറ്റിംഗിൽ എന്ത് തീരുമാനം ഉണ്ടാകും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഏതായാലും ഇന്നത്തെ ചർച്ചയിൽ കാര്യമായിട്ടുള്ള പ്രതീക്ഷ ഇല്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. പക്ഷേ അനുകൂല തീരുമാനം ഉണ്ടായിട്ടില്ലെങ്കിൽ ഉറപ്പായും മുന്നോട്ട് തന്നെ പോകും. ഞാനിപ്പോൾ നിൽക്കുന്ന ശംഭു അതിർത്തി കൂടാതെ ഖനൂര്, കുരുക്ഷേത്ര തുടങ്ങിയ അതിർത്തികളിലും സമാനമാണ് സാഹചര്യം. ആയിരക്കണക്കിന് ട്രാക്ടറുകളുമായി പതിനായിരക്കണക്കിന് കർഷകർ എന്തിനും തയ്യാറായി നിൽക്കുന്ന സാഹചര്യം. കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്താണ്, അവരുടെ കയ്യിലാണ് ഇനി ബോൾ. അവർക്ക് തീരുമാനമെടുക്കാം, ഇല്ലെങ്കിൽ തങ്ങൾ മുന്നോട്ട് പോകുന്ന നിലപാടിൽ കർഷകർ തുടരുകയും ചെയ്യുന്നു. ശംഭു അതിർത്തിയിൽ നിന്നും അനന്തു പ്രഭയ്ക്കൊപ്പം വൈശാഖ് ആര്യൻ, ഏഷ്യാനെറ്റ് ന്യൂസ്.